യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അയാൾ ആരായാലും ആ പരിസരവുമായി ബന്ധപ്പെടുന്ന ഒരാൾ തന്നെയാവും. അയാൾ സ്ഥിരമായോ അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴോ അതുവഴി പോകുന്ന ആളാവും. അച്ഛന്റെ ഫോൺ കണ്ടെത്തുക എന്ന് മാത്രമല്ല, അച്ഛനെ രക്ഷിക്കാൻ ശ്രമിച്ച ആ മനുഷ്യനെ, ഒരു നല്ല ഹൃദയത്തിന്റെ ഉടമയെ എനിക്കൊന്ന് കാണണം. പക്ഷെ ഒരു കൈയെത്തും ദൂരത്ത് വെച്ച് അയാൾ മറിഞ്ഞു കളയാണ്. നമ്മൾ എന്താ ചെയ്യുക മക്കളെ? മോളെ സങ്കടപ്പെടേണ്ട, കുറച്ചുകൂടി നീ അഞ്ജനക്കുട്ടിയും കാത്തിരിക്കും. ടെൻഷൻ അടിക്കരുത് എൻ്റെ മക്കൾ, നിങ്ങളുടെ കൂടെ അച്ഛനുണ്ട്. ഒരു നാൾ ആ നല്ല മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ വരും. അതുവരെ എൻ്റെ മക്കൾ കാത്തിരുന്നേ പറ്റൂ. അതുകൊണ്ട് രണ്ടുപേരും കരയാതെ സന്തോഷമായിട്ടിരിക്കുക. ഒരു ഇഞ്ച് സ്ഥലം പോലും വിട്ടുപോരുത്. ആ ഫോണ് ഈ റൂമിനകത്ത് വെച്ചാ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്. സകല സ്ഥലത്ത് നോക്കിക്കോണം. ആ ഫോൺ ഈ മുറിയിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് നമ്മൾ തപ്പിയെടുക്കും. എടാ, അത് നീ കണ്ടെത്തി കഴിഞ്ഞാ നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഈ ഞാൻ വാങ്ങിത്തരും. എനിക്കൊന്നും വേണ്ട ബോസേ, ബോസിന്റെ ഈ സ്നേഹം മാത്രം മതി. വേഗം നോക്ക്. എന്നാലും ബോസ് ഒരു 2 മിനിറ്റ് അവിടെ നിന്നിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഒന്ന് കാണായിരുന്നു. അവൾ എവിടെയാണെന്നും ആരാണെന്നും ഒന്ന് കണ്ടെത്തായിരുന്നു. എന്ത് ചെയ്യാനാടാ, ആ ശില്പ സമ്മതിച്ചില്ല. അവൾക്ക് അമ്പലത്തിൽ എത്തേണ്ട തിരക്കായിരുന്നു. എന്നാലും എവിടെ പോയത്? അല്ല, എന്താ രണ്ടുപേരും കൂടി ഇവിടെ തിരയുന്നേ? എന്താ മോനെ കാണിക്കുന്നേ? അത് പിന്നെ അമ്മേ, മുമ്പ് ഞാനൊരു അപകടം സംഭവിച്ച കാര്യം പറഞ്ഞിരുന്നു. ഒരു ഭാര്യയും ഭർത്താവ് അപകടത്തിൽപ്പെട്ടത്, അവരെ രക്ഷിക്കാൻ കഴിയാതെ പോയ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. അന്ന് മരിച്ചയാളുടെ ഫോണ് എന്റെ കയ്യിലായിരുന്നു. അത് വേണോന്ന് പറഞ്ഞ് അയാളുടെ മകള് വിളിച്ചിരുന്നത്രേ. അമ്പലത്തിൽ പോകുന്ന വഴിക്ക് പൂക്കട നടത്തുന്ന ഒരു വല്യമ്മയോട് എന്നെ കാണുമ്പോൾ അവളോട് വിവരം അറിയിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്നു. ഇന്ന് ഞാനും ശില്പി അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ബൈക്ക് കംപ്ലൈന്റ് ആയി. അവിടെ ബൈക്ക് നിർത്തിയ എന്നെ വല്യമ്മ തിരിച്ചറിഞ്ഞ് ആ കുട്ടിയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൾ വരുന്നുണ്ടെന്നും എന്നെ കാണണമെന്നും ആ കുട്ടി പറഞ്ഞിരുന്നു. പക്ഷേ അവളെ കാത്തു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അമ്പലത്തിന്റെ നടയടച്ച് പോവെന്ന് പറഞ്ഞ് ശില്പ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ആ കുട്ടി വരുന്നുണ്ടെന്നും അവളെ കണ്ടിട്ട് പോയാൽ മതിയെന്നും പൂക്കാരി വല്യമ്മ ആവുന്നതുപോലെ പറഞ്ഞിട്ടും ശില്പ കേട്ടില്ല. ആ ഫോണിന് വേണ്ടി തിരഞ്ഞിട്ടാണെങ്കിൽ അത് കാണാനുമില്ല. എന്താ ചെയ്യാ? ഇതാ നിന്റെ കുഴപ്പം. ശില്പ പറയുന്നതിനപ്പുറം നിനക്ക് മറ്റൊന്നില്ല. ഒരു 5 മിനിറ്റ് നിനക്ക് ആ കുട്ടിയെ കാത്തു നിന്നുകൂടായിരുന്നു. അമ്പലത്തിൽ വേണമെങ്കിൽ നാളെയും പോകായിരുന്നില്ലേ? നീ എന്തു മഹാപാവാ മോനെ ചെയ്തത്! ആ കുട്ടി ഓടിക്കതച്ച് അവിടെ എത്തിയിട്ട് മോനെ കണ്ടില്ലെങ്കിൽ അതിന്റെ സങ്കടം എത്രയുണ്ടാവും? ആ പൂക്കാരി വല്യമ്മയുടെ മനസ്സിന്റെ നന്മ പോലും എന്റെ മോൻ ഇല്ലാതെ പോയല്ലോ. അമ്പലത്തിൽ പോകുന്ന വഴിക്ക് അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് പിന്നെ ദൈവത്തെ തൊഴുതിട്ട് എന്താ കാര്യം? അമ്മേ, തെറ്റുപറ്റിപ്പോയി. അതെ, തെറ്റുപറ്റിപ്പോയി. അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ശില്പയുടെ മുമ്പിലായാലും ആരുടെ മുമ്പിലായാലും ഒരു തീരുമാനം എടുക്കാനുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് ആ ഫോൺ കണ്ടുപിടിച്ച് ആ കുട്ടിയുടെ കയ്യിലെത്തിച്ച് അവൾക്ക് പറയാനുള്ളത് കേൾക്കണം. ശരിയമ്മേ. താക്കോലെ. എന്താ മാഡം? നീയും കൂടി കേൾക്കാനാ പറയുന്നത്. കേട്ടല്ലോ,
കേട്ടു. ഇവൻ ഓർമ്മയില്ലെങ്കിൽ നീ പറഞ്ഞ് ചെയ്യിപ്പിക്കണം. ഓ, ആ പൂക്കാരിയെ കണ്ട് ആ കുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തണം. ഓ, അവളുടെ അച്ഛന്റെ ഫോണാ, മറ്റൊരു ഫോണും അതിന് പകരമാവില്ല. അവൾക്കത് എത്തിച്ചു കൊടുക്കണം. എന്തെങ്കിലും സഹായം ആവശ്യമുള്ള കുട്ടിയാണെങ്കിൽ സഹായിക്കുകയും വേണം കേട്ടോ. ഓ, എടാ, എവിടെയെങ്കിലും നോക്കിയൊന്ന് കണ്ടുപിടിക്കടാ. എന്നാ പിന്നെ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ശരി. ദർശന, എന്താ നിന്റെ മൂഡ് ഓഫ് ഒക്കെ മാറിയോ? കണക്കിന്റെ കാര്യത്തിൽ നീ വളരെ കണ്ണിങ്ങാൻ തോന്നുന്നല്ലോ. ഭാരിച്ച ഉത്തരവാദിത്തമല്ലേ തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ണിങ് ആവാതെ പറ്റില്ലല്ലോ. ലക്ഷങ്ങൾ കൊണ്ടുള്ള കളിയല്ലേ. ശരിയാ, നീ ചില്ലറക്കാരിയല്ലെന്ന് വെറുതെ അല്ല ഇവിടെ എല്ലാരും പറയുന്നത്. അതെ, ഞാൻ ചില്ലറക്കാരിയല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അത് എനിക്കുള്ളൊരു കോംപ്ലിമെന്റ് ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ കണക്കിന്റെ കാര്യത്തിലുള്ള ഈ കണ്ണിങ്, അത് കണക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല മാഡത്തിന്റെയും മകന്റെയും കാര്യത്തിലും ഉണ്ട്. കാരണം ഞാൻ അവരുമായി നല്ല ബന്ധത്തിലാണ്. നീയും ഗിരിജ മാഡവും എങ്ങനെയാണോ അതിനേക്കാളും 1000 മടങ്ങ്. ഓ, അങ്ങനെയാണോ? അതെ. ഒടുവിൽ ഇവിടുത്തെ പണമിടപാടും കണക്ക് നോട്ടവും ഒക്കെ കഴിഞ്ഞ് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതി വരുമോ നിനക്ക്? അങ്ങനെ ഉണ്ടാവാതിരിക്കാനേ എന്നും കാലത്ത് എഴുന്നേക്കുമ്പോ ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഓഹോ, ദൈവവിശ്വാസിയാണല്ലേ. സത്യം, ഇപ്പോ എനിക്ക് ദൈവത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, ചെകുത്താന്മാരുടെ ഇടയിൽ ഇപ്പോ ദൈവത്തിന് പോലും രക്ഷയില്ലാത്ത അവസ്ഥയാ. നീ എന്താ ഉദ്ദേശിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഉണ്ടോ? എങ്കിൽ ശില്പ എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വെച്ചാ അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ശില്പയോടെ ഏതായാലും ഒരു വാദപ്രതിവാദത്തിന് ഞാനില്ല. കാരണം ഇപ്പൊ എനിക്ക് ഒന്നാമത് സമയമില്ല, പിന്നെ മാഡത്തെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്തം മുൻപിലുണ്ട്. സമയം കിട്ടുമ്പോ ശില്പ ഗസ്റ്റ് ഹൗസിലേക്ക് വാ, നമുക്ക് അവിടെ ഇരുന്ന് തർക്കശാസ്ത്രത്തിൽ ഏർപ്പെടാം. എന്താ? ഇന്ന് പകല് ദർശന ഭയങ്കര ബിസി ആയിരുന്നു എന്ന് തോന്നുന്നു. രണ്ടാളും ഗസ്റ്റ് ഹൗസും പൂട്ടി എങ്ങോട്ടാ പോയേ? ഇന്ന് സംഭവിച്ചതൊന്നും തൽക്കാലം മാഡത്തോട് പറയാതിരിക്കുന്നത് നല്ലത്. വെറുതെ എന്തിനാ മാഡത്തെയും കൂടി ടെൻഷൻ അടുപ്പിക്കുന്നെ? ഹലോ, എന്തുപറ്റി? പെട്ടെന്നൊരു ആലോചന. ഏ, ഒന്നുമില്ല മാഡം. പറ, രണ്ടു പേരും കൂടി ഇന്ന് എവിടെയാ പോയത്? അതൊന്നുമില്ല മാഡം, അഞ്ജുനെയും കൂട്ടി ഒന്ന് പുറത്തു പോയതാ. എന്നിട്ട് വല്ല ഷോപ്പിംഗ് നടത്തിയോ? ഏയ്, ഇല്ല. ആ, പിന്നെ മാഡം നമുക്ക് ഈ കണക്കൊക്കെ ഒന്ന് നോക്കണ്ടേ? കല്യാണം കഴിയുന്നതുവരെ അക്കൗണ്ട്സ് ഒന്നും നോക്കണ്ട, എനിക്കൊന്നും തലേ കേറില്ല. അങ്ങനെ പറഞ്ഞ പറ്റില്ല. കണക്കൊക്കെ അന്നന്ന് ക്ലിയർ ആക്കി വെച്ചാ പിന്നെ അതൊരു തലവേദന ആവില്ല. മാഡത്തിന് കല്യാണം തലയ്ക്ക് കയറിയതുകൊണ്ട് കണക്കും കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചോ? വേണ്ടെന്ന് വെച്ചതല്ല, കണക്കൊന്നും തൽക്കാലം എന്നെ ബോധിപ്പിക്കണ്ടെന്ന് പറഞ്ഞതാ. എല്ലാം ദർശന തന്നെ കൈകാര്യം ചെയ്താ മതി. ആ, എന്നാലേ ഈ കണക്കൊക്കെ ഞാൻ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി ക്ലിയർ ചെയ്തിട്ട് നാളെ രാവിലെ കൊണ്ടുവരാം. അതാ നല്ലത്. നീ പറഞ്ഞതുപോലെ അന്നന്ന് ക്ലിയർ ചെയ്യുന്നത് തന്നെയാ നല്ലത്. ഈയിടെയായി സുമംഗലാദേവി കല്യാണത്തിന്റെ പേരും പറഞ്ഞ് മടി പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മാഡം മടി പിടിച്ചാലും എനിക്ക് മടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ ലോക്കർ അടക്കം എന്റെ തലയിലല്ലേ വെച്ച് തന്നിരിക്കുന്നത്. ഒരു 10 രൂപയുടെ കണക്ക് വ്യത്യാസം കണ്ട നാളെ മാഡം തന്നെ ആയിരിക്കില്ലേ എന്നോട് ചോദിക്കുക? അന്നേരം മറുപടി പറയാൻ എനിക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അന്നേരം മാഡം എന്നെ കള്ളീന്ന് വിളിക്കില്ലേ? ദർശന, അങ്ങനൊരു സിറ്റുവേഷൻ
നമുക്കിടയിൽ ഉണ്ടാവോ? മാഡം, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. ഏയ്, സാരമില്ല, അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ എന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചതാ നിന്നെ. നീയാണ് എന്റെ ശക്തി, നീ മാത്രം.